ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ആലൂ പൂരി, ഉരുളക്കിഴങ്ങ് പൂരി എന്നൊക്കെ പറയില്ലേ, ആ ഒരു പൂരിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നമുക്ക് കാണാം. ആലൂ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ 1/4 കപ്പ് മൈദയും പിന്നെ വേറൊരു ബൗളിൽ 1/4 കപ്പ് ഗോതമ്പും പൊടിയാണ് ഇവിടെ എടുത്തു വെച്ചത്. പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ ഉടച്ചു വെച്ചതാണിത്. പിന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദയും ഗോതമ്പ് പൊടിയും ഒക്കെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഇത് ചേർത്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ തോന്നിയിട്ട് പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കൈ വെച്ചിട്ട് തന്നെ. സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി തേച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഇത് പരത്തിയെടുക്കുക കേട്ടോ. ഇത് നമ്മൾ ചെറിയ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ കുഴൽ വെച്ചിട്ടും പരത്തിയെടുക്കുക. പത്തിരി പ്രസ്സിലും ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതാ ഒരുപാട് കട്ടിയൊന്നുമില്ല, കുറച്ച് നൈസായിട്ട് തന്നെയാണ് പരത്തിയത്. ഒരുപാട് കട്ടിയാവരുത്, അധികം നൈസും ആവരുത്. നമ്മൾ സാധാരണ പൂരി എങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പരത്തിയെടുക്കുക. അങ്ങനെ ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടായ സമയത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പൂരിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഭാഗം ഒന്ന് പൊന്തി വന്ന് കളറൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് മറിച്ചു വിട്ട് കൊടുക്കാം. ഈ പൂരിയിലിപ്പം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, മാത്രമല്ല നല്ല ടേസ്റ്റും ആണ്, നല്ല സോഫ്റ്റും ഉണ്ടാവും. ഇപ്പം ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് കളർ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നത് പരന്ന പാത്രത്തിലാണല്ലോ. ഒന്നുകൂടി കുഴിയൊക്കെ ഉള്ള ചീനച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി പൂരി ഒന്നുകൂടി നന്നാവും കേട്ടോ. ഇതേപോലെ നമ്മൾ പരത്തി വെച്ചത് മുഴുവനായിട്ടും ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോഴതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലൂ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണതാ അധികമൊന്നും കുറഞ്ഞിട്ടില്ല, കുറച്ച് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.